ഹലോ എല്ലാവർക്കും സാറാസ് കുക്കിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ബൂസ്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഈ ബൗളിൽ അരക്കപ്പ് വരെ ബൂസ്റ്റിന്റെ പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പാൽ തിളപ്പിച്ചെടുത്ത പാലൊന്നല്ല കേട്ടോ, പിന്നെ പാലില്ലേലും കുഴപ്പമൊന്നുമില്ല, ചൂടുവെള്ളം ആയാലും മതി കേട്ടോ. എന്നിട്ട് കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഇതുപോലെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിലേക്ക് അരക്കപ്പ് വരെ മിൽക്ക്മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വിപ്പിംഗ് ക്രീമിൽ അത്യാവശ്യം നല്ല മധുരമുണ്ട്, എന്നാലും പുഡിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടെങ്കിലല്ലേ കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് അരക്കപ്പ് വരെ മിൽക്ക്മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ബൂസ്റ്റും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 9 ബ്രെഡിന്റെ സ്ലൈസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബ്രെഡിന്റെ ബ്രൗൺ കളർ ആ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരുപാട് അങ്ങ് ബ്രെഡ് ആവാൻ പാടില്ല കേട്ടോ. ഒരുപാട് ബ്രെഡ് ആയി കഴിഞ്ഞാൽ പിന്നെ വെറും ബ്രെഡിന്റെ ഒരു പുഡിംഗ് ആയിപ്പോവും. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ബ്രെഡും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗാണിത്. അപ്പോൾ നമുക്കിനി ഇതൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റിയെടുക്കുക. എന്നിട്ട് ഇതൊരു സ്പാച്ചൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നല്ല ഈക്വൽ ലെവലാക്കി എടുക്കുക. അതിനുശേഷം ഈ പുഡിങ്ങിന്റെ മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ബ്രെഡ് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിന്റെ ബ്രൗൺ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ലേ, അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഡെക്കറേഷനൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാവുന്നതുമാണ്. പിന്നെ ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ബദാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്ത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത്, താഴെയല്ല. അപ്പൊ 5 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബൂസ്റ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബൂസ്റ്റിന്റെ ടേസ്റ്റ് തന്നെ സൂപ്പർ ആണല്ലോ. അപ്പൊ ഈ പുഡിങ്ങിന്റെ ടേസ്റ്റ് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് മറക്കാതെ ഫീഡ്ബാക്സും കൂടി അറിയിക്കണേ. നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി അടുത്ത നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്